യു എയിൽ എൺപത്തി അഞ്ച് പേർക്ക് കൂടി കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം രോഗബാധിതരിൽ ഭൂരിഭാഗവും ഇരുപതിനും നാല്പത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരാണെന്നും മന്ത്രാലയം അറിയിച്ചു രാജ്യത്ത് ഏഴുപേർക്ക് കൂടി രോഗമുക്തി ലഭിച്ചു യു എയിൽ ഇതുവരെ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് യു എ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയ വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹസനി അബുദാബിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യത്ത് എൺപത്തിയഞ്ചു പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചെന്ന് വ്യക്തമാക്കിയത് ഇതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം ഉയർന്നു യുഎഇയിൽ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പേർ കൂടി സുഖം പ്രാപിച്ചതായും ഇതോടെ രാജ്യത്ത് മൊത്തം രോഗമുക്തി നേടിയവരുടെ എണ്ണം രാജ്യത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരിൽ ഭൂരിഭാഗം പേരും ഇടയിൽ പ്രായമുള്ളവരാണെന്നും ആരോഗ്യ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ജനങ്ങൾ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നും ഡോക്ടർ ആവർത്തിച്ചു കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നതിന് അല്പം കൂടി സമയം വേണ്ടിവരുമെന്നും ആരോഗ്യ ആരോഗ്യമന്ത്രാലയ വക്താവ് വ്യക്തമാക്കി പരിശോധനയ്ക്കായി സർക്കാർ അംഗീകൃത മാർഗങ്ങളെ മാത്രം അവലംബിക്കണമെന്നും ഡോക്ടർ ഫരീദ് ആവശ്യപ്പെട്ടു വാണിജ്യ അടിസ്ഥാനത്തിൽ പരസ്യപ്പെടുത്തിയുള്ള പരിശോധനകളെ ആശ്രയിക്കരുതെന്നും ആരോഗ്യ ആരോഗ്യമന്ത്രാലയം നിർദ്ദേശം നൽകി ആഗോളതലത്തിൽ ഉപയോഗിക്കുന്ന പരിശോധനാ രീതികളാണ് യു എൽ ഉള്ളത് കുറച്ചുകൂടി വേഗത്തിലുള്ള പരിശോധനാ രീതി പരീക്ഷണത്തിലാണെന്നും ആരോഗ്യ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു ജനങ്ങൾക്കൊപ്പം വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം